ഗണേഷ് കുമാർ സിനിമയിൽ മാത്രമല്ല നിത്യജീവിതത്തിലും വില്ലനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഗണേഷ് കുമാർ MLA ഭാര്യ ബിന്ദുവിൻ്റെ പേരിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നിന്ന് മറച്ചുവെച്ചതിനെതിരെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MJ യദുകൃഷ്ണൻ നൽകിയ ഹർജി പത്തനാപുരം മജിസ്ട്രേറ്റ് കോടതി ഫയലിൽ സ്വീകരിച്ചു. വാളകം സ്വദേശിയായ മുരളീധരൻ പിള്ളയ്ക്ക് 2018 രണ്ട് തവണയായി ബാങ്ക് അക്കൗണ്ടിലൂടെ 30 ലക്ഷം രൂപ നൽകിയെന്നും ലാഭവും പലിശയും അടക്കം 1,20,00,000 രൂപ ലഭിക്കാനുണ്ടെന്നും കാണിച്ച് ബിന്ദു പുനലൂർ കോടതിയെ സമീപിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് കേസ് ഇപ്പോഴും നടക്കുകയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് യദുകൃഷ്ണൻ കോടതിയെ സമീപിച്ചത്. ഈ മുരളീധരൻ ദുബായിലെ ബിസിനസ്സുകാരനായിരുന്നു. ഈ തുകയുടെ കാര്യം സത്യവാങ്മൂലത്തിലില്ലെന്ന് ഹർജിയിൽ പറയുന്നു. ബിന്ദുവിൻ്റെ പേരിൽ ദുബായിൽ വാങ്ങിയ 2 ഫ്ലാറ്റുകളെക്കുറിച്ച് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇത് വാങ്ങിയ വർഷം സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടില്ല. 1 കോടിക്ക് വാങ്ങിയ വസ്തുവിനും സത്യവാങ്മൂലം തയ്യാറാക്കിയ ദിവസം 12 കോടി രൂപ വിലയുണ്ടെന്നും കാണിച്ചിട്ടുണ്ട്. ഈ ഇടപാടുകൾ കാണിച്ച് നിക്ഷേപകൻ എന്ന നിലയിലാണ് ഗണേഷ് കുമാർ ദുബായിൽ ഗോൾഡൻ വിസ സമ്പാദിച്ചത്. ഫ്ളാറ്റുകൾ വാങ്ങിയ തീയതി ഒഴിവാക്കിയതും വാങ്ങിയ വിലയുടെ 12 ഇരട്ടി മാർക്കറ്റ് വില കാണിച്ചതും കള്ളപ്പണം വെളുപ്പിക്കാനാണെന്നും പരാതിയിൽ പറയുന്നു. ഇയാൾ ക്രിസ്തുമസിന് ശേഷം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ക്രിസ്തുമസ് പുതുവത്സര സമ്മാനമായി ഈ കേസ് കയ്യിൽ വെച്ച് കൊടുത്തത്. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്കനായിരുന്ന അദ്ദേഹത്തിന് ഈ വകുപ്പ് തന്നെ ലഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഗതാഗത വകുപ്പ് ഏറ്റെടുക്കുമെന്ന് കണ്ടറിയണം. കാരണം മന്ത്രിയായില്ലേലും ഗതാഗത വകുപ്പ് മന്ത്രിയാകാനില്ലെന്നാണ് ഇയാൾ ഗീർവാണം അടിച്ചത്. ആർ ബാലകൃഷ്ണപിള്ളയുടെ മകനല്ലേ, പറയുന്നത് വിഴുങ്ങാൻ ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള ആളായതിനാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതൊക്കെ പിന്നെ പറയാം. പരാതിക്കാരൻ്റെ മൊഴി എടുത്ത, അതായത് യദുകൃഷ്ണൻ്റെ മൊഴിയെടുത്ത കോടതി കേസെടുക്കണമോ എന്ന് പിന്നീട് തീരുമാനിക്കും. സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് ഗണേശന് ശത്രുക്കൾ ഏറെയുണ്ട്. കോൺഗ്രസ്സുകാരെ കൂടാതെ ഇടതുമുന്നണിയിലെ ചില മുതിർന്ന ആളുകളും ഇയാൾക്കെതിരാണ്, പ്രവർത്തകരും ഇയാൾക്കെതിരാണ്. എന്തിനേറെ, സ്വന്തം കുടുംബത്തിൽ പോലും ആരും സപ്പോർട്ടില്ല. ഇയാളെ മന്ത്രിയാക്കരുതെന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് ഇയാളെ മന്ത്രിയാക്കാൻ ഒരുങ്ങുന്നത് ഇടതുമുന്നണി. മന്ത്രിയാക്കുന്നവർ ജനരോഷം കൂടി മനസ്സിലാക്കണം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.